നമ്മുടെ നാട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്ന ആർക്ക് വെൽഡിംഗ് ആണ്. ഇതാണ് അതിന്റെ മെഷീൻ. 220 ആമ്പിയർ ആണ് ഈ മെഷീന്റെ മാക്സിമം കറന്റ് കപ്പാസിറ്റി. ഈ ആർക്ക് വെൽഡിംഗ് മെഷീനിൽ ആർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള വോൾട്ടേജ് എത്രയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യാം. ഏകദേശം ഒരു 50 വോൾട്ട് നമുക്ക് ഇവിടെ കാണാം. ഹൈ ആംബിയർ കിട്ടുന്ന 25 മുതൽ 50 വോൾട്ട് വരെ കിട്ടാവുന്ന ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വെൽഡ് ചെയ്യാൻ സാധിക്കും. രണ്ട് സിമ്പിൾ മെത്തേഡ്സ് ആണ്. ഇത് 20 ആംപ്സ് വരെ ലഭിക്കുന്ന ഒരു ഇൻവെർട്ടർ യൂസ് ചെയ്തിരുന്ന ട്രാൻസ്ഫോമറാണ്. 230 വോൾട്ട് എ സിയെ ഇത് 50 വോൾട്ട് ആക്കി കൺവേർട്ട് ചെയ്യും. നമുക്കിത് വെച്ച് വെൽഡ് ചെയ്യാം. ഹൈ വോൾട്ടേജിൽ നമുക്ക് വെൽഡ് ചെയ്യാൻ സാധിക്കും, പക്ഷേ ഷോക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്ത് ഹയർ ആംപിയറിൽ വെൽഡ് ചെയ്യുന്നത്. എ സി വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന ഈ വെൽഡിങ്ങിനെ നമുക്ക് എ സി ആർക്ക് വെൽഡിംഗ് എന്ന് വിളിക്കാം. ഈ ട്രാൻസ്ഫോമർ ചൂടാകുന്നത് കുറയ്ക്കാനായി ഇത് ട്രാൻസ്ഫോമർ ഓയിലിൽ ഇമ്മേഴ്സ് ചെയ്തിട്ടാൽ മതി. സാധാരണ എ സി വെൽഡിംഗ് മെഷീൻസ് സെയിം ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ട് 12 വോൾട്ട് ബാറ്ററീസ് സീരീസായി കണക്ട് ചെയ്ത് 24 വോൾട്ട് ക്രിയേറ്റ് ചെയ്യാം. ഏകദേശം 50 ആംപിയർ വരെ നമുക്ക് ഈ ബാറ്ററി പ്രൊവൈഡ് ചെയ്യും. ഇത് വെച്ച് നമുക്ക് വെൽഡ് ചെയ്യാം. നമ്മളിവിടെ യൂസ് ചെയ്ത രണ്ട് മെത്തേഡ്സിലും കറണ്ട് കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളതാണ് ഒരു ഡ്രോബാക്ക്. പക്ഷേ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായി നമുക്ക് ആർക്ക് ലെങ്ത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി. ഏത് സ്റ്റീൽ വേണമെങ്കിലും നമുക്ക് വെൽഡ് ചെയ്തെടുക്കാം. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു ഐഡിയയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.